അറ്റമില്ലാതെ അനന്തമായി പരന്നു കിടക്കുന്ന ആമസോൺ മഴക്കാടുകൾ ഇന്നും ചുരുളഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുടെ കലവറ. നമ്മുടെ ഈ കൊച്ചു ഭൂമിയിലെ തന്നെ മറ്റൊരു അത്ഭുത ലോകം. ഇതുവരെ കണ്ടെത്തിയതും എത്രയേറെ ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതുമായ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം. ഇതുകൊണ്ടൊന്നും ആമസോൺ മഴക്കാടുകളുടെ അത്ഭുതങ്ങളോ നിഗൂഢതകളോ അവസാനിക്കുന്നില്ല. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ കൊടുംവനത്തിലെ പക്ഷിമൃഗാദികളെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എങ്കിലും ആരാണ് ആമസോൺ മഴക്കാടുകളിലെ ഏറ്റവും അപകടകാരി എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം ഒന്നായിരിക്കും: അനാകൊണ്ട. നിങ്ങളുടെ ഉത്തരവും ഇതുതന്നെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആമസോണിലെ ഏറ്റവും വലിയ വേട്ടക്കാരൻ അനാകൊണ്ടയല്ല, പിന്നെ ആര്? ആമസോണിലെ വെള്ളക്കെട്ടുകളിലും നദികളിലുമൊക്കെ പതിഞ്ഞു കിടക്കുന്ന അനാക്കൊണ്ടകളെപ്പോലും വേട്ടയാടുന്ന ഒരു മഹാവേട്ടക്കാരനുണ്ട് ആമസോണിൽ. ആ കൊടുംവനത്തിൽ ജീവിക്കുന്ന ഗോത്ര സമൂഹങ്ങളുടെ വരെ പേടി സ്വപ്നമായ ഒരു മർജാരൻ. ആ വേട്ടക്കാരൻ്റെ പേരാണ് ജാഗോർ. മർജാര കുടുംബത്തിലെ ബിഗ്ക്യാറ്റ്സുകളിൽ പ്രധാനിയാണ് ജാഗോറുകൾ. കാഴ്ചയിൽ പുള്ളിപ്പുലിയേക്കാൾ വലുതും കടുവയുടെ സ്വഭാവ സവിശേഷതകൾ പുലർത്തുകയും ചെയ്യുന്ന ജീവിയാണിവ. ആമസോൺ മഴക്കാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കൻ ഭാഗങ്ങളിലും മെക്സിക്കോ, പരാഗ്വെ, വടക്കൻ അർജൻറ്റീന തുടങ്ങിയ സ്ഥലങ്ങളിലുമായിട്ടാണ് ഇവയെ സാധാരണയായി കണ്ടുവരുന്നത്. ആമസോണിലെ ജലസാന്നിധ്യമുള്ള ഇടതിങ്ങിയ കാടുകളിലാണ് ഇവർ ജീവിച്ചുവരുന്നത്. തദ്ദേശീയരായ വനനിവാസികൾക്ക് പോലും ഭീതി ഉളവാക്കുന്ന ഏക ജീവി വർഗവും ജാഗോർ തന്നെയാണ്. കൂട്ടം കൂടി ജീവിക്കുകയോ കൂട്ടമായി ഇരപിടിക്കുകയോ ചെയ്യുന്ന രീതി പിന്തുടരുന്നവരല്ല ഇവർ. പൊതുവെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന കൂട്ടരാണ് ജാഗോറുകൾ. പുള്ളിപ്പുലികളുമായി രൂപസാദൃശ്യമുണ്ടെങ്കിലും പുള്ളിപ്പുലികളെപ്പോലെ മരം കയറുന്ന സ്വഭാവം ഇവർക്കിടയിൽ വളരെ കുറവാണ്. എന്നാൽ കടുവകളെപ്പോലെ നല്ല നീന്തൽ വൈദഗ്ധ്യമുള്ള ജാഗോറുകൾ നീന്താൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. സിംഹവും കടുവയും കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ പൂച്ചവർഗമാണിവർ. വേഗത്തിൽ ഓടാനുള്ള കഴിവ് ജാഗോറിനുണ്ടെങ്കിലും ഇരപിടിക്കാൻ ഈ കഴിവ് സാധാരണയായി ഇവർ ഉപയോഗിക്കാറില്ല. ചീറ്റയെയോ സിംഹത്തെയോ പോലെ ഇരകളെ പിന്തുടർന്ന് പിടിക്കുന്നതിന് പകരം ഇരകളെ പതിയിരുന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് ജാഗോറിൻ്റെ രീതി. സിംഹവും കടുവയും ഇല്ലാത്തതിനാൽ തന്നെ ആമസോൺ മഴക്കാടുകളിലെ രാജാവാണ് ജാഗോറുകൾ. ഒറ്റ കുതിച്ചുചാട്ടം കൊണ്ട് കൊല്ലുന്നവൻ എന്നർത്ഥം വരുന്ന ജാഗോർ എന്ന തദ്ദേശീയമായ പദത്തിൽ നിന്നാണ് ജാഗോർ എന്ന പദമുണ്ടായത്. ഇരയെ കഴുത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്ന മാംസബുക്കുകളുടെ സ്വാഭാവിക ശൈലിയിൽ നിന്നും വിപരീതമായി തൻ്റെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇവ ഇരയെ കൊല്ലുന്നത്. പൂച്ചവർഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയ താടിയെല്ലും അതിനെ പൊതിഞ്ഞ് ശക്തമായ മാംസപേശികളുമുള്ളത് ജാഗോറിനാണ്. അതിനാൽ തന്നെ ജാഗോറിൻ്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 1500 PSI ആണ്. ഇത് സിംഹത്തിൻ്റെ ബൈറ്റ് ഫോഴ്സിൻ്റെ ഏതാണ്ട് ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുതലകളെയും ആമകളെയും പോലും അനായാസം ആഹാരമാക്കുവാൻ ഇവർക്ക് സാധിക്കും. മണിക്കൂറിൽ 80 km വേഗതയിൽ വരെ ജാഗോറുകൾക്ക് ഓടുവാൻ കഴിയും. കൂടാതെ ഒരു പ്രായപൂർത്തിയായ ജാഗോറിന് 56 മുതൽ 96 kg വരെ ഭാരവും ഉണ്ടാകാറുണ്ട്. 12 മുതൽ 16 വർഷം വരെയാണ് ഇവരുടെ ജീവിത കാലയളവ് എന്ന് പറയുന്നത്. ആമസോണിലെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലാണ് ജാഗോറിൻ്റെ സ്ഥാനം. ആയതിനാൽ മറ്റ് ജീവജാലങ്ങളുടെ എണ്ണം അമിതമായി വർദ്ധിക്കാതെ ആമസോണിലെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചെറുജീവികളെക്കാൾ വലിപ്പം കൂടിയ ഇരകളോടാണ് ജാഗോറിന് പ്രിയം. കാപ്പിവരകൾ, ആമകൾ, മത്സ്യങ്ങൾ, മാനുകൾ, മുതലകൾ, അർമാടിലോകൾ, കുരങ്ങുകൾ, പക്ഷികൾ തുടങ്ങി 85 ജീവിവർഗങ്ങളെ ജാഗോർ ആഹാരമാക്കാറുണ്ട്. രാത്രിയും പകലും വേട്ടക്കിറങ്ങുന്ന ഇവ രാത്രികാലങ്ങളിൽ ഇര തേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കാറുമുണ്ട്. ഇതുകൊണ്ടൊന്നും ജാഗോറിൻ്റെ സവിശേഷതകളോ അവരുടെ ജീവിത രീതികളോ അവസാനിക്കുന്നില്ല. ആമസോണിലെ തന്നെ ഏറ്റവും അപകടകാരിയായ മൃഗം ജാഗോർ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.